ചെയ്യുമോ എന്ന് ചോദിച്ചത്? ഒരിക്കലുമില്ല. അല്ലാഹ് എന്ന നാമം അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അല്ലാഹു തനിക്ക് സ്വയം സ്വീകരിച്ച നാമമാണ്. ഏറ്റവും മഹത്തായ ഒരു കലിമത്താണ്. ആ കലിമത്തിന് പറയുന്ന പേരാണ് ജലാലത്തിന്റെ ഇസ്മയൻ. ജലാലത്തിന്റെ ഇസ്മയൻ എന്ന് വിളിക്കപ്പെടുന്ന ആ നാമം, അല്ലാഹ് എന്ന വാക്ക് ഒരു തബലയുടെ സ്ഥാനത്ത്, ഒരു ഗിറ്റാറിന്റെ സ്ഥാനത്ത്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് തന്റെ നാവുകൊണ്ട് നടത്തുന്ന ഗോട്ടികളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിനെയാണെങ്കിൽ, ആ ജലാലത്തിന്റെ ഇസ്മിന് ഒരു താളക്കൊഴുപ്പേകുന്ന ഒരു കേവല വാക്കായി അടപ്പലിപ്പിച്ചിട്ട് പാട്ടുപാടുന്ന മുസ്ലിയാക്കന്മാർ, നിങ്ങൾക്ക് അതിന്റെ ഗൗരവം അറിയോ? അതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ? കേൾക്കുമ്പോൾ നല്ല ഇമ്പമുണ്ട്, കേൾക്കുമ്പോൾ നല്ല താളമുണ്ട് എങ്കിൽ AR റഹ്മാനെ കൊണ്ട് പാടിച്ചോളൂ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗാനസംവിധായകനെ കൊണ്ട് പാടിച്ചോളൂ. അള്ളാഹുവിന്റെ കലിമത്തിനെ വെച്ചിട്ട്, ജലാലത്തിന്റെ ഇസ്മിനെ വെച്ചിട്ട് ആർക്കും അതിനെ അവപ്പതിപ്പിക്കാനോ മോശമായി ചിത്രീകരിക്കുവാനോ ഉള്ള അവകാശമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. അപ്പൊ ജലാലത്തിന്റെ ഇസ്മിനെ വെച്ചിട്ട് ബറേൽവികൾ കളിച്ചൊരു കളി, ആ കളി കണ്ടപ്പോ കേരളത്തിലെ സക്കാഫികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞേ. അവർ പറഞ്ഞു നമുക്കും വേണം, ഇത് കൊള്ളാം, ഇതന്നെയാണ് വേണ്ടത്. കേട്ടോളൂ ഒരു സക്കാഫിയുടെ കമന്റ്. എന്നിട്ട് 6-ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ലി കുല്ലി ജദീദിൻ ലദ്ദാ. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയതന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക. അതിന്റെ ത്വാരാൽ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാരെ നിർത്തിയിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാരും ഇങ്ങോട്ട് വരും, ഒരു തോർത്ത് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നെട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് കണക്ക് മൗലായ ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്നും കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിട്ട് നമ്മളെന്റെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ? അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിലും ഇങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ, മറുകേബായ ഇങ്ങനെ പരിമ നമ്മൾ നിൽക്കൽ പോലെ പറഞ്ഞു പോവുകയാണ്. ആ ഊഞ്ച പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കേറിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് അവൻ ഇട്ട നിങ്ങൾ കേട്ടുനോക്കട്ടെ, സമിൽക്കർ ബേൽ, അവൻ നമ്മളിങ്ങനെ പോവുക. നോക്കി ആ എന്തേ 6-ാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളി കെ പി ചേക്കാകെ ഇതാ ചൊല്ലുന്നത് ബഷീർ. ഇപ്പൊ നേരെ വെച്ച സബിൽക്കർ പോലെ ടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. കണ്ടോ, അപ്പോ ഒരു കമന്റാണ്. നമ്മൾ വിചാരിച്ചത് മൂപ്പർ ഒരുപാട് വിവരക്കേട് വിളിച്ചു പറയുന്ന സ്ഥിരം അതിന്റെ ഒരാളാണ്. അങ്ങനെ മൂപ്പർ പറഞ്ഞൊരു വിവരക്കേടായിരിക്കും നമ്മൾ ഇത്രയും വിചാരിച്ചത്. പക്ഷെ അത് കേവല വിവരക്കേടായിരുന്നില്ല, നേരെ മറിച്ച് അത് ചില ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു ആ വാചകം. എന്താ കാരണം എന്നറിയോ? മൂപ്പരെ പോലുള്ള ചില ചന്ദ്രികയും മാധ്യമവും കക്ഷത്തിലടിക്കു പിടിച്ച് പാല് പറയാൻ വരുന്ന ചില നാലാംകട പ്രാസംഗികന്മാരെ കൊണ്ട് ഈ രൂപത്തിൽ സമൂഹ മധ്യത്തിൽ ആ രൂപത്തിലൊരു ചിത്രം ആ പറയൽവികളുടെ പാട്ടിന് നൽകി ജനമനസ്സുകളിൽ അതിന് സ്വാധീനം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഒരു സംഘം കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. എന്തിനാ കേരളത്തിൽ ഇറങ്ങിയത്? പറയൽവി പാട്ട് പാടാൻ, അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മ കൊണ്ട് കളിക്കാൻ, ആ ജലാലത്തിന്റെ ഇസ്മിനെ താളം ആക്കി മാറ്റാൻ തബലയുടെ സ്ഥാനത്തേക്ക്, മൃദംഗത്തിന്റെ സ്ഥാനത്തേക്ക്, ഗിറ്റാറിന്റെ സ്ഥാനത്തേക്ക് അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിനെ അധപ്പതിപ്പിക്കാൻ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ചില സഖാഫികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്റെ ഓർമ്മനപ്പേരും ബർദ മജ്ലിസ്, ബർദ മജ്ലിസ്. ആ ബർദ മജ്ലിസ് എന്ന് പേരിട്ടിട്ട് നാട് നീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോളൂ ഇപ്പോൾ ആ ബറേൽവികളുടെ സ്ഥാനത്തുള്ളത് 1-ാം തരം സഖാഫികളാണ്. ആ സഖാഫികളെല്ലാം ഉണ്ട്, പഴയ കൊടിയൊക്കെ ഉണ്ട്, ആട്ടുണ്ട്, വാലുണ്ട്, കന്തൂരുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ആ സെറ്റപ്പോട് ഇരുന്നു കൊണ്ട് ചെല്ലുന്ന മൗലായ കേട്ടോളൂ പുതിയ മൗലായ, പുതിയ തരംഗം മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ സഖാഫികൾ കൃത്യമായി അവതരിപ്പിക്കുന്നു. ഇന്ന
ആക്ഷനൊക്കെ കണ്ടു. ഏയ്, മറ്റേ ആള് കാണിക്കണം, എന്ത് കാണിക്കണം, അതിവിടെ കാണിക്കണം. അങ്ങനെ മൂലാക്കുമാർ വലിയ തലയൊക്കെ ഇങ്ങനെ ടാട്ടി, കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി കാട്ടി. അങ്ങനെ ഞങ്ങളും ആള് മോശക്കാരല്ല എന്ന ഭാവത്തിലാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാരുള്ളത് അല്ലേ. കൊടിയൊക്കെ ഇങ്ങനെ ആട്ടി, ഒരു സമജലസൊക്കെ ഉണ്ടാക്കി, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, ഒരു പുതിയ മൗലായ ആ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തില് ഏതാണ്ട് പാറപ്പുറത്ത് ചിരട്ട ഇട്ടരച്ച ഈ ശബ്ദത്തില് ഇങ്ങനെ കേൾപ്പിച്ചാൽ കൗമിലിടക്കെ വിലപ്പോവില്ലല്ലോ. ആദ്യമായിട്ടൊരു സാധനം കൊണ്ടുവരല്ലേ, അപ്പൊ മൊഞ്ചായി തന്നെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുസ്ലിയാക്കന്മാര് സഖാഫികളെ ഒരു ഭാഗത്ത് നടത്തുക, എന്നിട്ട് അതോടൊപ്പം ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് ഇതിങ്ങനെ അവതരിപ്പിക്കും. അപ്പൊ ജനമനസ്സുകൾ പെട്ടെന്ന് സ്വാധീനം ഉണ്ടാവും കുട്ടികളാവുമ്പോ. അങ്ങനെ അതേ പുറത്തെ മജ്ലിസിൽ നിന്നുള്ള പാട്ട് തന്നെ കാണുക, കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കുന്നു, നിങ്ങൾ കേട്ടോളൂ. കണ്ടോ, കൊടിയൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്, തോരനുണ്ട്, മെസ്സറൊക്കെ യാ റസൂലല്ലാഹ്. ഒരു പാട്ടൊക്കെ പാടിച്ചിട്ട് വലിയ ഗംഭീരമായ പണി, ബഹളം, കളി, തമാശ, ദീനിന്റെ പേരിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ പറയും ഞങ്ങൾ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബോണ്ട് അടുത്താന്നാ. ഏയ്, അങ്ങനെയാണ് ഇട്ട വ്യാഖ്യാനാണ്. എല്ലാം മുഹമ്മദ് നബിയുടെ മുതുകത്തെ വെക്കല്. സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ ഉച്ചിഷ്ടം ആ പേരിലേക്ക് പറയരുത്, ചേർത്തി പറയരുത്. നിങ്ങളുണ്ടാക്കുന്ന ബിദഅത്തുകളും നിങ്ങളുണ്ടാക്കുന്ന അനാചാരങ്ങളും നിങ്ങളുണ്ടാക്കുന്ന ആ തോന്നിയവാസങ്ങളും ഒക്കെ മുത്തനബിയുടെ പേരിലേക്ക് ചേർത്തി പറയരുത്. ആ നാമം പരിശുദ്ധമായ, അംഗീകരിക്കപ്പെട്ട, സലാത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ നാമമാണ് എന്ന് മനസ്സിലാക്കണം. എന്ത് ചെയ്താലും, എന്ത് ചെയ്താലും പ്രവാചകന്റെ തലയിലേക്ക് വെക്കുക, എന്ത് തോന്നിയാസത്തിനും പ്രവാചകന്റെ തലയിലേക്ക് വെക്കുക. ഇപ്പൊ ഒരു തർക്കം നടന്നു. എന്താ തർക്കം? ചില ഈക്കാർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്തിനാ ബസ്, അല്ല നിങ്ങൾക്ക് എന്തിനാ ബെൻസ്? ബസ്സല്ല ബെൻസ്, കാളമ്പാടി ഉസ്താദ് ബെൻസിലല്ലോ നടക്കുന്നത്, ബസ്സിലല്ലേ. നിങ്ങൾക്ക് എന്തിനാ ബെൻസ്? അപ്പോ സഖാഫിയുടെ മറുപടി, മുത്തുനബിക്ക് ബുറാഖ് ഉണ്ടായിരുന്നില്ലേ, മുത്തുനബിക്ക് ബുറാഖ് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദ് ബെൻസ്. എല്ലാം മുഹമ്മദ് നബിയിലേക്ക് ചേർത്ത. 23 കൊല്ലം തികച്ചപ്പോ മൂപ്പര് പറയാണ്, മൂപ്പരെ കുറിച്ചിട്ട് ആളുകൾ എഴുതുകയാണ്, അദ്ദേഹത്തിന് അനുയായികൾ എഴുതി പിടിപ്പിക്കുകയാണ്, മുത്തുനബിയെ പോലെ 23 കൊല്ലം കൃത്യമായി മുഹമ്മദ് നബി ചെയ്ത അതേ സേവനത്തിന് തുല്യമായ സേവനം ചെയ്ത മഹാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കും സഹോദരങ്ങൾ, ഈ എല്ലാം മുഹമ്മദ് നബിയോട്. മുജാഹിദുകൾ മുഹമ്മദ് നബിയെ സാധാരണക്കാരനാക്കിയതൊരു പരാതി. എന്നാൽ ഇവിടെ സാക്ഷാൽ കാന്തപുരം സമസ്തക്കാർ ചെയ്തത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം കാന്തപുരമാക്കി മാറ്റി അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഹമ്മദ് നബി 23 കൊല്ലക്കാലം കൊണ്ട് ചെയ്ത അതേ പ്രവർത്തനം കാന്തപുരം മുസ്ലിയാര് 23 കൊല്ലക്കാലം കൊണ്ട് ചെയ്തുവെന്നും ആ വിഷയത്തിൽ കാന്തപുരം പ്രവാചകന്റെ തുല്യനാണെന്നും പത്രത്തിൽ എഴുതിവിട്ടവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കോഴിക്കോട്ടെ കാന്തപുരത്ത് ജീവിക്കുന്ന, ജനിച്ചു വളർന്ന, പലവിധ ആരോപണങ്ങൾക്കും വിധേയനായ ഒരു മനുഷ്യനിലേക്ക് ചേർത്തി പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാൻ അതിൽ കൂടുതൽ വാചകം എന്താ ഉള്ളത്? നിസ്സാരപ്പെട്ട കാര്യമാണ് ഇത്. പത്രത്തിൽ അടിച്ചു വിട്ടില്ലേ, ഇന്ന് വരെ തിരുത്തിയോ? മുജാഹിദികൾ മുഹമ്മദ് നബിയെ സാധാരണക്കാരനാക്കി എന്ന് നാട് നീളെ പ്രസംഗിച്ചടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇതുപോലെയാ മുഹമ്മദ് നബി എന്നൊരാൾ മനസ്സിലാക്കിയാലോ? മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കാന്തപുരം മുലിയാരെ പോലെയോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുലിയാരെ പോലെയോ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട രൂപത്തിൽ നിലകൊള്ളുകയും സമൂഹത്തിന്റെ മുന്നിൽ ക്ലീൻ ഇമേജ് ഉണ്ടാക്കുവാൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാറി പയറ്റുകയും ചെയ്യുന്ന, രാഷ്ട്രീയ അടവുകളും രാഷ്ട്രീയ നെറികേടുകളും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെ പോലെയാണ് മുഹമ്മദ് നബി എന്ന് നാട്ടിൽ പത്രം വായിക്കുന്ന ആരെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ കേടെവിടെയുള്ളത്. ഓരോ നേരം എഴുതി പിടിപ്പിക്കുക മുഹമ്മദ് നബിയുടെ പേരിൽ, എന്ത് മുഹമ്മദ് നബിയുടെ പേരിലേക്ക് അങ്ങ് ചേർത്തുക. എന്നിട്ട് ഇവിടെയും പറയാം, ഞങ്ങൾ മുഹമ്മദ് നബിയുള്ള ഹുബ്ബ് കൊണ്ടാണ്, മുഹമ്മദ് നബിയോടുള്ള പിരിശം കൊണ്ടാണ്. എന്ത് പിരിശമാ സഹോദരങ്ങളുള്ളത്? എന്ത് ആത്മാർത്ഥതയുള്ളത്?
എന്ത് ആത്മാർത്ഥതയാണ്? ചിന്തിച്ചോ, ആലോചിച്ചോ. ഇതേ ബുർദ മജ്‌ലിസിൽ നിന്നുകൊണ്ട് സാക്ഷാൽ കാന്തപുരം മുസിയാരുടെ മകൻ, സാക്ഷാൽ കാന്തപുരം മുസിയാരുടെ മകൻ, ആ മകൻ ബാപ്പ പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരം പുലർത്തി. എന്താ പറയുന്നത്? മുഹമ്മദ് നബിയെ വിളിക്കുന്നത് നീ എന്നാണ്. മുഹമ്മദ് നബി വിളിക്കുന്നത് നീ. ഓ മുഹമ്മദ് നീ, ഓ മുഹമ്മദ് നീ വിട്ടുപിരിഞ്ഞിട്ടില്ല, ഓ മുഹമ്മദ് നീ വിട്ടുപോയിട്ടില്ല. ആരെയാ വിളിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ബാപ്പയെ വിളിക്കും. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ബാപ്പയെ വിളിച്ചിട്ട് അപമര്യാദക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ഷേപിച്ചുകൊണ്ട് പറയല്ല, ബാപ്പയോട് നീ വരൂ, സ്നേഹത്തോടെ വിളിക്കാൻ, നീ വരൂ, നീ ഊണ് കഴിക്കൂ, നീ ഇവിടെ അകത്തേക്ക് വരൂ, നീ ഒരിക്കലും പോകരുത്. പിതാവിനോട് പറയോ? ഉമ്മയോട് പറയുമോ? ജ്യേഷ്ഠനോട് പറയുമോ? മൂത്താപ്പയോട് പറയുമോ? ജ്യേഷ്ഠന്മാരോടോ സ്നേഹിതന്മാരോടോ പറയോ? മുതിർന്ന ആളുകളോട് ഇല്ല. എന്നാൽ മുഹമ്മദ് മുസ്തഫ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും നാട്ടുകാരെക്കാളും സ്നേഹിതന്മാരെക്കാളും ചങ്ങാതിമാരെക്കാളും എല്ലാത്തിനേക്കാളും സ്നേഹിക്കേണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നത് നീ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ വെറുതെ പറയല്ല, കേട്ടോളൂ ആ വാചകം കൃത്യമായി. മുഹമ്മദ് നബി നീ എന്ന് വിളിക്കുന്ന വാക്ക്, മുഅ്മിനായ മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്, ഇഷ്ഖോ മഹബ്ബത്ത്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. കണ്ടോ, മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും എന്നെങ്കിൽ പറയാതിരിക്കല്ലേ വേണ്ടത്? മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും എങ്കിൽ പറയാതിരിക്കല്ലേ വേണ്ടത്? അത് പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് മുൻകൂർ ജാമ്യം എടുത്തിട്ട് നീ നീ നീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ്, വല്ലാത്ത പ്രേമം, വല്ലാത്ത സ്നേഹം. സംഗതി അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല, ഇവരുടെ പിടിവിട്ടുപോയി കളി. കാര്യം എന്താ? ഇവരിങ്ങനെ നോക്കുമ്പോ ഒരു പറയൽവിക്കളി കൊണ്ടുവന്ന് നോക്കി. ആ പറയൽവിക്കളി കണ്ണൂരും കാസർഗോഡുമുള്ള ചില സഖാഫികൾ ഏറ്റെടുത്തു. അങ്ങനെ നാട് നീള പുതിയ കളിയുമായി ഇറങ്ങിയപ്പോ വേറൊരു മൂലാര് ചിന്തിച്ചു, എടാ കൊള്ളാലോ, നമ്മൾ കുറെ കാലമായിട്ട് ഇവിടെ കിടന്ന് കൈരൂത്ത, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കളി ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കും ഒരു കളി കൊണ്ടുവരണം. അങ്ങനെ മൂപ്പർ ഈജിപ്തിലേക്ക് കൊണ്ടുവരി. അയാൾ ഈജിപ്തിൽ പോയിട്ടൊരു കളി കൊണ്ടുവന്നു, ഈജിപ്തിൽ പോയിട്ടൊരു കളിയും കൊണ്ടുവന്നു. ഞാനല്ല പറയുന്നത്, ഞാനല്ല പറയുന്നത്, ഇപ്പോ ഒരു ജാതി കളി ഇവിടെ കണ്ടല്ലോ. എന്നാല് ഇയാള് പോയിട്ട് ഈജിപ്തിന്ന് കളിയും കൊണ്ടുവന്നത്. അങ്ങനെ കളിയും കൊണ്ടുവന്നപ്പോ ഇവിടെ ചില ആൾക്കാർ പറയാം, നിങ്ങളെ കളിയൊന്നും പറ്റൂല, നമ്മുടെ കളി മാത്രം മതി ഇവിടെ, അതിന് പുറത്ത് വേറൊരു കളിയും നടത്താൻ ഞങ്ങൾ സമ്മതിക്കൂല. പ്രശ്നമായി അല്ലേ? പുതിയ പ്രശ്നം അതല്ലേ? പുതിയ സി ഡി അതിനല്ലേ? പുതിയ ചർച്ച അതല്ലേ? കാര്യം എന്താ? കക്കാട് മുസ്ലിയാർ ഒരു കളിയും കൊണ്ടുവന്നു. കേട്ടോളൂ നിങ്ങൾ, ഞാൻ ഇവര് ഉറക്കുവെച്ച് തജുസ്കരിക്കല കളിക്കല, ആ കളിയാണ് എനിക്ക് കാണിക്കുന്നത്. ഒന്ന് രണ്ട് കളി ഒന്ന് വെച്ചു കൊടുത്താ മോനെ. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ദസൂഖി റളിയല്ലാഹു അൻഹു എന്റെ തരീഖത്താണെന്ന് പറയുന്നതിൽ ആ വേദന. കളിക്കെതിരെ എത്രയാ മഹാനവറുകൾ സംസാരിച്ചത്! 177-ാമത്തെ പേജിൽ മഹാനായ ഇമാം ദസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നു, കളിക്കുന്നതിനെതിരെ ഏ തരീഖത്തിൽ കൂടിയിട്ട് കളി. ബഹുമാനപ്പെട്ടവര് പറയാ, മക്കളെ വൈലം യസ്ഹലക അഹദുൻ ലാ തശ്ഹദു മിന്നി ഇല്ലൽ മൗത്ത്, നീ ശരിക്ക് ഞാനുമായുള്ള കരാറ് പാലിക്കുന്നില്ലെങ്കിൽ നീ അകന്നകന്നു പോടോ. അള്ളാന്റെ ഒരു സൃഷ്ടിക്കും ഞാൻ കളി ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ആത്മീയ രംഗത്തുള്ള സന്താനങ്ങളായി പറയപ്പെടുന്ന എന്റെ മുരീദന്മാര് കളിക്കുന്നത് ഞാൻ എങ്ങനെ തൃപ്തിപ്പെടും? ആരാ ചോദിക്കുന്നത്? ഇബ്രാഹിം സുക്രാന് ചോദിക്കാൻ. എന്നാ കളി കണ്ടോളി, മുഖ്താറിന്റെ കളിയും കക്കാടിന്റെ കളിയും മുരീദന്മാരെ കളിയൊക്കെ ഒന്ന് കണ്ടോളി. കളിന്റെ കോലം ശൈഖ് കൈമുട്ടി കളിക്കുന്ന കണ്ടോളി. ആ കൈമുട്ടി മതി മതി മതി, ഒരുപാടുണ്ട് വേഗം. എനിക്ക് ശൈഖ് പ്രസംഗിക്കുമ്പോ കരഘോഷം കേട്ടോളി. ശൈഖ് പ്രകടനം നടത്തുമ്പോ പെണ്ണുങ്ങൾ മിസിൽ വിളിച്ച് കൂക്കളിക്കുന്ന കേട്ടോളി.
കുറവ കുറവ. എനിക്ക് കളിപ്പാട്ടൊന്ന് ചോദിച്ചു കൊടുത്തെ. വേറൊരു കളിയുണ്ട്, കൂടുതൽ കളിക്കട്ടാ. ഈ രൂപത്തിന് സഹോദരങ്ങളെ നിങ്ങൾ നോക്ക്, ഇത് കക്കാട് വയസ്സൊരു കളി കൊണ്ടുവന്നതാ. അപ്പൊ ഇവരോട് പറ്റൂല പറ്റൂല എന്താ നിങ്ങൾക്ക് പറയാൻ അധികാരം? നിങ്ങളെ കളി മാത്രമേ പറ്റുള്ളൂ, കക്കാണ്ട് കളി പറ്റൂല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? കാരണം എന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സൺ സ്റ്റൈലാകണ്ടേ, എല്ലാം ജാക്സൺ സ്റ്റൈലിന് വേണ്ടേ. എന്താ കക്കാട് ഈജിപ്തിൽ പോയിട്ട് കണ്ടല്ലേ, അവിടെ ഈ നാട്ടിൽ നടക്കുന്ന പറയൽവികൾ കാണിക്കണേക്കാളും മര്യാദ ഉണ്ടല്ലോ അത് ഇല്ലേ. ഇനി മാത്രല്ല പേരോട് പറഞ്ഞാൽ അംഗീകരിക്കാൻ സക്കാഫികൾ കൂടുണ്ടോ? ഇല്ല. പേരോടിന് മറുപടി പറയും ആര്? സക്കാഫികൾ തന്നെ കേട്ടോളൂ. പേരോടിന് മറുപടി സക്കാഫി തന്നെ കേട്ടോളൂ, കൃത്യമായി നമുക്ക് കേൾക്കാം. കാടിന്റെ മുട്ടൊന്ന് ഞാൻ ചോദിച്ചേ. ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ല. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. എനിക്ക് കളിപ്പാട്ടൊന്ന് വെച്ചു കൊടുത്തേ. നോക്കിങ്ങൾ, ആ ഇതെന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട്, ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളിക്ക് പീച്ചേക്കാകേ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ഇതാ വരി എടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് നമ്മള്
ഭരണ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. അതിലെന്താ കുഴപ്പം പേരോടെ? അതിലെന്താ കുഴപ്പം പേരോടെ? അപ്പൊ മൗലായിക്ക് കുഴപ്പം ഇല്ല, കക്കാട് കൊണ്ടുവന്ന കുഴപ്പമുണ്ട്. അവരെന്താ സെല്ലു അലൈക്ക് അതൊക്കെ അല്ലേ ചെല്ലണതും? സെല്ലു അലൈക്കൊക്കെ തന്നെയല്ലേ ചെല്ലുന്നതും? അതിപ്പോ ചുറ്റുകൊണ്ട് അടിച്ചിട്ടാവും, ചിലപ്പോ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടാവും, മൈക്കിൾ ജാക്സൺ സ്റ്റൈൽ ഒക്കട്ടെ. അപ്പൊ അതിന് പല കോപ്രായം കാണിക്കുന്നുണ്ടാവും. അപ്പോ സഹോദരങ്ങള്, സക്കാഫികൾ സക്കാഫികൾക്കെതിരാകുന്നു, സക്കാഫികൾ തമ്മിൽ പ്രശ്നമാകുന്നു. ഈ രൂപത്തിൽ ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നു എന്നതിന് പുറമെ ഇസ്ലാമിലുള്ള കാര്യങ്ങളെ നിന്ദിക്കുന്ന പ്രവണതയും, ഇസ്ലാമിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിന്ദിക്കുന്നു. ഒരാൾ സുന്നത്തെടുത്താലോ ആ സുന്നത്തിനെ നിന്ദിക്കും, എന്നാൽ ബിദഅത്ത് ബിദഅത്തിനെല്ലാം ഒത്താഴ്ച ചെയ്ത് കൊടുക്കും. സുന്നത്തെടുത്താലോ സുന്നത്തിനെ നിന്ദിക്കും അല്ലേ? ഇസ്ലാമിൽ അറിയപ്പെട്ടൊരു സുന്നത്ത്, ആ സുന്നത്താണ് ദാടി എന്നുള്ളത്. എന്നാല് ആ ദാടിയെ നിന്ദിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ, ഈ പൗരോഹിത്യം തന്നെ നിന്ദിക്കാണ്. എന്താ സാധനം, താടിയെല്ലാം കണ്ടാല് ബ്രഷാക്കാൻ പറ്റൂ താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ കുന്തത്തിന്? ഈ രണ്ടൊരു കുന്താണ്, അതിനൊരു താടിയും ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. കണ്ടോ, അപ്പോ ദാടി വിമർശിക്കാണ്. ഹുസൈൻ സലഫിക്ക് ദാടി ഉണ്ട്, അത് സുന്നത്താണ് വെക്കല്. ആ ദാടിയെ പോലും എന്തെടുക്കുക, സുന്നത്തിനെ പോലും നിന്ദിക്കുക. കുന്തത്തിനൊരു താടി പ്രഷാക്കാൻ പറ്റും, ചൂലാക്കാൻ പറ്റും. ഇങ്ങനെ സുന്നത്തായ കാര്യങ്ങളെപ്പോലും നിന്ദിക്കുന്നു. മാത്രല്ല, ഇങ്ങനെ മൂപ്പര് പറഞ്ഞപ്പോ ഇസ്ലാമിലെ സുന്നത്ത് സലഫി അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിൽ എന്താ താടിക്കുള്ള സ്ഥാനം, എന്താണ് അതിന്റെ മഹത്വം, അത് കൃത്യമായി സലഫി അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ചു കൊടുത്തപ്പോ കൃത്യമായി അദ്ദേഹത്തിന് അത് മനസ്സിലാക്കേണ്ടി വന്നു, പഠിക്കേണ്ടി വന്നു. സലഫി ആ ഭാഗം കൃത്യമായി വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് സുന്നത്തിനെ പറയാൻ എന്തർഹതയാവുള്ളത്? നിങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പരിഹസിക്കുന്ന കക്ഷികളല്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിമാനത്തെ മോശപ്പെടുത്തുന്ന നിലക്ക് പരിഹസിക്കുന്നവരല്ലേ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ എത്രയോ ഹദീസുകളിലുണ്ട്, വഫിറുൽ ലിഹാ, നിങ്ങൾ താടി വളരാൻ വിടണേ, നിങ്ങൾ താടി വളർത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ? ധാരാളം ഹദീസുകളിലുള്ളൊരു കാര്യമല്ലേ, നിങ്ങൾ താടി വളരാൻ വിടണം, നിങ്ങൾ താടിയെ വിടണം. അങ്ങനെ താടി വളർത്താൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ഹബീബായ ഞങ്ങളുടെ നേതാവിന്റെ മുഖത്തേക്ക് നാളെ മഹ്ശറിൽ ചെന്നു നോക്കുമ്പോ താടിയില്ലാത്ത മുഖവുമായി ഹബീബിന്റെ മുഖത്തെങ്ങനെ നോക്കും? പുന്നാര റസൂലുള്ളാക്ക് വെറുപ്പല്ലേ? പുന്നാര റസൂലുള്ളാനെ കുറിച്ച് കബറിൽ വെച്ച് ചോദിക്കില്ലേ, ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ്, വ്യക്തമായ തെളിവുകളുമായി ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വന്ന ഞങ്ങളെ നേതാവാണിതെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ മലായിക്കത്തിനോട് മറുപടി പറയാൻ വേണ്ടി കൂടി താടിയൊക്കെ നീട്ടി വളർത്തുന്ന ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഈ സ്ക്രീനിൽ എന്താ കാണിച്ചത്? ബ്രഷാണ് ആ താടി എന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ? പെയിന്റ് അടിക്കാൻ പറ്റും എന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ? മുറ്റമടിക്കുന്ന ചൂലാണ് ഈ കുന്തത്തിന്റെ താടി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീനിൽ എങ്ങനെ സ്റ്റില്ലിട്ട് നിർത്തിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നോക്കൂ, ഇതെന്തൊരു കുന്തമാണ്, കുന്തത്തിനൊരു താടിയും മുറ്റമടിക്കാൻ പറ്റും, ബ്രഷാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരിഹസിച്ചില്ലേ? ഈ ഉള്ളവനതിൽ വേദനയില്ല കേട്ടോ, പക്ഷേ നിങ്ങളുടെ പരിഹാസമുണ്ടല്ലോ. അത് മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ പരിഹസിച്ച വമീർ പുന്നാര റസൂലുള്ളാഹിയുടെ
കേന്ദ്രത്തിലേക്കാ മടങ്ങുന്നത്. മുസ്ലിയാരെ, നിങ്ങൾ എന്തിനെയാണ് പരിഹസിച്ചത്? റസൂലുള്ളാഹിയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ താടി വളർത്തിയെങ്കിൽ അത് മുറ്റമടിക്കുന്ന പറ്റുമെന്നും ബ്രഷാക്കാൻ പറ്റുമെന്നും കുന്തമാണെന്നും കുന്തത്തിനൊരു താടി എന്നുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ അഷ്റഫുൽ ഖൽഖായ ഹബീബിന്റെ സുന്നത്തിനെ അല്ലേ പരിഹസിച്ചത്? അതുകൊണ്ട് അപരിഹാസം മുഴുവൻ ആദ്യമായി ചെന്ന് തറക്കുന്നത് ഹബീബായ ഞങ്ങളെ നേതാവ് നാളെ ഹൗദുൽ കൗസറില്ലെന്ന് മുഅ്മിനീങ്ങൾക്ക് വെള്ളം മുക്കിക്കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ഒരിച്ചു വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് നോക്കിക്കണ്ടാസ്വദിക്കേണ്ട ഞങ്ങളുടെ നേതാവിന്റെ നേരെയല്ലേ നിങ്ങളുടെ ഈ പരിഹാസം ചെന്ന് തറക്കുന്നത്? കണ്ടോ, അപ്പൊ സലഫി കൃത്യമായിട്ട് അതങ്ങ് പഠിപ്പിച്ചു. അവരിങ്ങനെ നാദാപുരത്തുനിന്ന് ഇങ്ങനെ കാസറ്റൊക്കെ കേട്ടതായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ താടിയില്ലാത്ത ഈജിപ്ഷ്യൻ ഷെയ്ഖ് കൂട്ടിറങ്ങിയത്. താടിയില്ലാത്ത നേരത്തെ കാട്ടിലെ കൈക്കൊട്ടിപ്പാട്ട് നടത്തിയ താടി പഠിച്ച ഷെയ്ഖ് ആ കൊള്ളാ സലഫിനെടുക്കുന്നത് പഠിച്ച് ഇവിടെ പയറ്റാം എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പിന്നെ അത് കൊണ്ടുപോയിട്ട് കക്കാട് ഷെയ്ഖിനിട്ടാ പയറ്റുന്നത്. നിങ്ങൾ നോക്കൂ, ആ വാചകൻ തന്നെ കാണാതെ പഠിച്ചിട്ട മൂപ്പര് പ്രസംഗിക്കുന്നത് കേട്ടോളൂ. എന്നാ സഹോദരന്മാരെ കേട്ടോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസ് അവിടുന്ന് എന്താ പഠിപ്പിക്കുന്നത്? അന്നിക്കുസ്സവാരിബ വഅഫുല്ലിഹാബ് ബാബു ഇഫാഇല്ലിഹാ എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസാണ്. നിങ്ങൾ മീശ വെട്ടണം, നിങ്ങൾ താടി വളർത്തണേ, എരിയും കണ്ടോളൂ, താടി വളർത്താതെ താടി പഠിക്കുന്ന ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാബ്, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. അതേ മജൂസികൾക്കെതിരായി എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ മജൂസികളെ ഏർപ്പാടാണ്, മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്. എന്ത്? രണ്ടാമത്തെ വാചകത്തിൽ അവിടെ നിന്ന് പറയുന്നു, വഫിറുൽ ലിഹാബ്, നിങ്ങൾ താടി വളർത്തുവീൻ. താടി വടിക്കല്ല, താടി വടിക്കല്ല, നിങ്ങൾ താടി വളർത്തുവീൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. ഇത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 5893 നമ്പർ ഹദീസായി, 5892 നമ്പർ ഹദീസായി അതാ റിപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണുകയാണ്. പക്ഷേ ഈ ബുഖാരിയിലെ ഹദീസിനെ കാണാൻ വലിയ തെളിവ് കക്കാടിന്റെ വാക്കായാൽ അതെത്ര ഗൗരവമാണ് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിറാസത്തിന് താടി മാനദണ്ഡമല്ല ഈ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഒരൊറ്റ ഈമാനുള്ള പുരുഷനും ഒരൊറ്റ ഈമാനുള്ള സ്ത്രീക്കും അല്ലയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ സ്വതന്ത്രമായ ഒരു കാര്യം തീരുമാനമെടുക്കാൻ അധികാരമില്ല. ആരെങ്കിലും അല്ലാഹുവിനും റസൂലിനും എതിരായി വല്ലതും പറഞ്ഞാൽ, വല്ലതും വല്ല ആശയം കൊണ്ടുവന്നാൽ, വല്ലതും ചെയ്താൽ അവൻ വ്യക്തമായ പിഴവ് പിഴച്ചുപോയി. ഇനിയും കേട്ടോളൂ, ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വല്യഹദരില്ലദീന യുഖാലിഫൂന അംരിഹി അന്തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വല്ലവരും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർക്ക് വരുന്ന ഫിത്ന അവർ കാത്തുകൊള്ളട്ടെ, അവരെ വലിയ കഠിനമായ വളരെ വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷ അവർക്ക് എത്തുന്നത് അവർ സൂക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, അബ്ദുൽ നാസർ മദനിയോട് വളരെ വിനയത്തോടെ ചോദിക്കുന്നു, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാദഹിതങ്ങൾ പ്രസംഗിക്കാറില്ലേ? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പുസ്തകം എഴുതിയ വ്യക്തിക്കെതിരെ നിങ്ങൾ ആക്രോശിച്ചിട്ടില്ലേ? എന്നാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി വടിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ ഫതുഹുൽ മൈൻ അടക്കമുള്ള കിതാബുകള് താടി വടിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും വിരോധിക്കപ്പെട്ടതിനാണല്ലോ കറാഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം താടി വടിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ് വിരോധിച്ചതാണെന്ന് സർവമഹാന്മാരും പറയുമ്പോ, അതേ താടി വളർത്തൽ സുന്നത്താണെന്ന് എല്ലാവരും പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവർ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോ, എന്റെ അബ്ദുന്നാസർ മദനിയോട് ചോദിക്കട്ടെ, അതുപോലെ താടി വടിക്കുന്നതിനെ ന്യായീകരിക്കുന്ന കക്കാട് ഫൈസിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കണ്ടയോ? അവിടുത്തെ മുന്നിൽ പോയി സഫായത്ത് ചോദിക്കണ്ടയോ? അവിടുത്തോട് ഹൗദുൽ കൗസർ വാങ്ങി എനിക്കും നിങ്ങൾക്കും കുടിക്കണ്ടയോ? ഞാൻ താടി വളർത്തണമെന്ന് പഠിപ്പിച്ചപ്പോ അത് എന്റെ വിറാസത്തിന് താടിയുടെ ആവശ്യമില്ല എന്ന് ഫത്വ കൊടുത്തില്ലേ നിങ്ങൾ? എന്നിട്ട് സി ഡി ഇറക്കിയില്ലേ എന്ന് ചോദിച്ചാൽ ലോകൈക ഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ, ഓ മദനീ, നിങ്ങൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് കുടുങ്ങുകയില്ലേ? ഞാൻ ആക്ഷേപത്തിന് പറയുകയല്ല, നിങ്ങളെ നിസ്സാരപ്പെടുത്തുകയല്ല, നിങ്ങൾക്ക് ഈമാനുണ്ടെന്ന നിലക്ക് നിങ്ങളോട് വിനയത്തോടെ ഉപദേശിക്കുകയാണ്, അതൊന്ന് തിരുത്തണം കേട്ടോ. ഹലോ. അപ്പോ അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ താടി നീട്ടണം, മീശ വെട്ടണം, ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണമുണ്ട്, അതെന്താന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്തായി വളരെ ശക്തമായി ഈ നിന്ന, ഹദീസുകളോടുള്ള നിന്ന വളരെ ശക്തമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കല് കക്കാടിനെ എതിർക്കുമ്പോൾ മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതല്ല, അത് സൂചിപ്പിക്കാനാ. കാര്യം എന്താണെന്നറിയോ? ഇവർ നടത്തുന്ന ഒരു പരിപാടി, ആ പരിപാടി മാത്രമല്ല പലയിടത്തും, ഒരു ഉദാഹരണം എന്ന നിലക്ക് ഒരു പരിപാടി മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഒരു ഷെയ്ഖിനെ ഇടക്കിടക്ക് കൊണ്ടുവരും. മൂപ്പര് കേരളത്തിലല്ല ഉള്ളത്, പുറത്താണ്. അതിന് കേരളത്തിന് പുറത്തുള്ള സാക്ഷാൽ അമൃതാനന്ദമയി ദേവിയുടെ മുന്നിൽ പോയിട്ട് തലകുലിച്ചു കൊടുത്ത, അനുഗ്രഹം വായിച്ച വാങ്ങിയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു അമരക്കാരനുണ്ട്. മൂപ്പര് വർക്കത്തെടുക്കാൻ പോയത് മറ്റേ സാക്ഷാൽ അമൃതാനന്ദമയി ദേവിയുടെ അടുക്കലാണ്. ആ അമൃതാനന്ദമയി ദേവിയുടെ അടുക്കൽ പോയിട്ട് തലകുലിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ബർക്കത്തെടുത്ത സാക്ഷാൽ ഒരു ഷെയ്ഖ് ബാംഗ്ലൂരിൽ നിന്ന് ഇടക്കിടക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. ആ ഷെയ്ഖും കേരളത്തിലെ സുന്നത്തി ജമാഅത്തും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം വളരെ സുദൃഢമാണ്, വളരെ സുദൃഢമാണ്. ഏത് കള്ളന്മാർ എവിടെ ഉണ്ടോ മൂപ്പർ അവിടെ ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം അസലം ബാവ എന്ന് പറഞ്ഞിട്ട് കസേര കൊണ്ടടിച്ച് രോഗം മാറ്റുന്ന ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, ഒരു കള്ള ഷെയ്ഖ്. ആളുകളുടെ പള്ളിയിലേക്ക് കത്രയെ കുത്തി കയറ്റിയിട്ട് അകത്തുനിന്ന് ഒരു ഇറച്ചിക്കിടന്ന് എടുത്ത് പുറത്തിട്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കർണാടകയിലുണ്ടായിരുന്ന ഒരു കള്ള ഷെയ്ഖ് അസലം ബാവ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവസാനം കയ്യോടുകൂടി മൂപ്പരെ പിടിച്ചു. അവിടെ നോക്കുമ്പോൾ ഈ ഷെയ്ഖ് ബാംഗ്ലൂർ ഷെയ്ഖ് ഉണ്ടല്ലോ, ബാംഗ്ലൂർ ഷെയ്ഖ്, ആ ഷെയ്ഖ് അവിടെ എത്താറുണ്ടായിരുന്നു എന്നാണ് ശ്രുതി. കേരളത്തിലെത്തിയാൽ ഇവിടെ എത്തും. ആ രൂപത്തിൽ ഈ എല്ലാ വ്യാജന്മാരെടുക്കലും വ്യാജ ദൈവങ്ങളെടുക്കലും ചെന്ന് ചേക്കേറുന്ന ഈ ഷെയ്ഖ് കേരളത്തിലെത്തിയപ്പോ ആ ഷെയ്ഖിനെ പരിചയപ്പെടുത്തുകയാണ്. ആര് പരിചയപ്പെടുത്തട്ടെ? ഒരു കാര്യം. രണ്ടാമത്തത്, സി എം ഇബ്രാഹിം സാഹിബ്, സി എം എന്നുള്ള ഇനിഷ്യലേ ഒത്തിട്ടുള്ളൂ, ബാക്കി ഇബ്രാഹിം എന്നാ പേര്. അങ്ങനെയാണെങ്കിലും മൂപ്പര് സി എം വലിയുള്ളാനെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. അപ്പോ സി എം ഇബ്രാഹിം പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, അദ്ദേഹം സി എം ഇബ്രാഹിം ആണ്, മാത്രമല്ല സി എം മടവൂരിന്റെ ഇൻഷലുള്ള ആളാണ്, അങ്ങനെയുള്ള ആളാണ് എന്നാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ വലിയ ബഹുമാനമുള്ള ആ ഷെയ്ഖ് പറയുന്നത് എന്താണ്? ആ ഷെയ്ഖ് മുജാഹിദുകളെ എതിർക്കാണ്. ഏത് മുജാഹിദുകളെ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് സ്വീകരിച്ച മുജാഹിദുകളെ, പ്രവാചകന്റെ സുന്നത്ത് അതിന്റെ അടയാളം മുഖത്ത് വെച്ച മുജാഹിദുകളെ വിമർശിക്കാൻ അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാചകം നിങ്ങൾ കേട്ടോളൂ. അവരെ ഏതെങ്കിലും ഒരു മൗലവിനെ നോക്കിയിട്ട് ഒരു നൂറുള്ള മുഖം നോക്കി, നിങ്ങൾ ആരെങ്കിലും വികാരമായ താടി, അതെങ്ങനത്തെയോ കൈക്കുപ്പായം, ആ താടി എന്ന് പറഞ്ഞാൽ ഉളവങ്കോട് കാട് വളർന്ന മാതിരി ഉണ്ടാവും. ആ താടി എന്ന് പറഞ്ഞാൽ ഉളവങ്കോട് കാട് വളർന്ന മാതിരി ഉണ്ടാവും. ആ താടി എന്ന് പറഞ്ഞാൽ ഉളവങ്കോട് കാട് വളർന്ന മാതിരി ഉണ്ടാവും. കണ്ടോ ആ ദാടി? റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ദാടി നീട്ടിയാൽ ഉളവം കോട് കാട് വളർന്ന പോലെ ഉണ്ടാകും അത്, ഉളവം കോട് കാട് വളർന്ന പോലെ ഉണ്ടാകും അത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെയും ആ ഹദീസ് ഒന്ന് പഠിപ്പിച്ചിട്ട്, നേരത്തെ കുന്തത്തിനൊരു താടി എന്നൊക്കെ പറഞ്ഞില്ലേ ഒരാൾ, അദ്ദേഹത്തിന് ഹദീസ് പഠിപ്പിച്ചതുപോലെ ആ ഹദീസ് പഠിച്ചാൽ ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കട്ടെ, കൃത്യമായി തന്നെ പറയട്ടെ.
ഞാൻ താടിയുള്ള മുതിരാറൊന്നുമല്ല. താടി വളർത്താതെ താടി പഠിക്കുന്ന ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ഹാം, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. അതേ മജൂസികൾക്കെതിരായി എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ മജൂസികൾ ഏർപ്പാടാണ്, മുശ്രിക്കീങ്ങൾ ഏർപ്പാടാണ്. എന്ത്? രണ്ടാമത്തെ വാചകത്തിൽ അവിടെ നിന്ന് പറയുന്നു, ഓഫിറുൽ ഹാ, നിങ്ങൾ താടി വളർത്തുവീ. ഞാൻ താടിയുള്ള മുതിരാറൊന്നുമല്ല. താടി പഠിക്കല്ല, താടി പഠിക്കല്ല. ഞാൻ താടിയുള്ള മുതിരാറൊന്നുമല്ല. നിങ്ങൾ താടി വളർത്തുവീ. ഞാൻ താടിയുള്ള മുതിരാറൊന്നുമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൽപ്പനയാണ്. ഞാൻ താടിയുള്ള മുതിരാറൊന്നുമല്ല. എന്നാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെ നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ. താടി പഠിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണ്. അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ, ഞാൻ താടിയുള്ള മുതിരാറൊന്നുമല്ല. ഫതുഹുൽ മൈൻ അടക്കമുള്ള കിതാബുകള് താടി പഠിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ, ഞാൻ താടിയുള്ള മുതിരാറൊന്നുമല്ല. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? അവിടുത്തെ മുന്നിൽ പോയി സഹായത്ത് ചോദിക്കണ്ടയോ? ഉണ്ടോ? അപ്പൊ ചോദിക്കണം, താടിയില്ല മൂപ്പര്, പെരും മന്ദൻ, ഉണ്ണിമന്ദനെ ചീത്ത വിളിക്കണം. എന്താ മുജാഹിദിന്റെ താടി ഉളവും കോട് കാട് പോലെയാണ്? മൂപ്പറുടേതോ നെടുമ്പാശ്ശേരി റൺവേ പോലെ. നിങ്ങൾ നോക്ക്, വാടിച്ച് ക്ലീനാക്കി വന്നിട്ട് റസൂലുള്ളാന്റെ സുന്നത്തിനെ വിമർശിക്കുന്നത്. എന്നാൽ ഒരു കാര്യം അറിഞ്ഞോ, പഠിച്ചോ, ശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാചകം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖലൈത വയുസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവിനെ തന്നെ സത്യം നിങ്ങൾക്ക് മുഅ്മിനാവുക സാധ്യമല്ല കേട്ടോ. അല്ല തന്നെയാ പറയുന്നത്, നിന്റെ റബ്ബിനെ തന്നെ സത്യം നീ മുഅ്മിനാവുകയില്ല. ഏതുവരെ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ ഒരു കാര്യത്തിൽ ഒരു നിങ്ങളുടെ പ്രവാചകൻ ഒരു കാര്യമങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പിന്നെ വ്യക്തിപരമായൊരു പ്രശ്നമോ വ്യക്തിപരമായൊരു ബുദ്ധിമുട്ടോ നിങ്ങൾക്കുണ്ടാകാൻ പാടുള്ളതല്ല, അതനുഭവിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് അനുവാദമുള്ളതല്ല. നേരെ മറിച്ച് പ്രവാചകൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, അതിനെ പൂർണ്ണമായി അനുസരിക്കാതെ നിങ്ങൾക്ക് മുഅ്മിനാവുക സാധ്യമല്ല. അതിനോട് പൂർണ്ണമായി മനസ്സ് ഒതുങ്ങാതെ നിങ്ങൾക്ക് മുഅ്മിനാവുക സാധ്യമല്ല. നിന്റെ റബ്ബിനെ തന്നെ സത്യം സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ, സഹോദരങ്ങളെ, മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത മുസൽമാനുണ്ട്. അതിനോടെതിര് പറയാൻ ആർക്കും അവകാശമില്ല, അതിനെതിരെ നിൽക്കാൻ ആർക്കും അവകാശമില്ല, അതിനെ ആക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല. മുഹമ്മദ് നബി പറഞ്ഞൊരു വാചകത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അതാരായാലും പേരോടാണെങ്കിലും സി എം ഇബ്രാഹിം ആണെങ്കിലും സാക്ഷാൽ മടവൂരികളാണെങ്കിലും അവർക്ക് ആർക്കും അള്ളാഹുവിന്റെ റസൂലിനെ ആ റസൂലിന്റെ ഹദീസുകളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈമാനുള്ളവരെ, പ്രവാചകന്റെ ഹദീസുകൾക്ക് വരെ കൽപ്പിക്കുന്നവരെ, പ്രവാചകന്റെ വാചകങ്ങൾക്ക് വരെ കൽപ്പിക്കുന്നവരെ, റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ആക്ഷേപിക്കുമ്പോ, മുഹമ്മദ് നബിയുടെ ഹദീസുകളെ ചോദ്യം ചെയ്യുമ്പോ, മുഹമ്മദ് നബിയുടെ ഹദീസുകളെ റോഡിന് നടുവിലിട്ട് കൊണ്ട് നിന്നിക്കുമ്പോ, പ്രവാചകന്റെ ഹദീസുകളെ സിനിമയാക്കിയിട്ട് തോന്നിവാസക്കോ പ്രായ കളികൾ കാണിക്കുമ്പോ, പ്രവാചകന്റെ ഹദീസുകളെ സിനിമാ നടന്മാരുടെ, നാടക നടന്മാരുടെ അശ്ലീലമായ നാവിൻ തുമ്പിലിട്ടുകൊണ്ട് അമ്മാനമാടുമ്പോ, അതിനോട് ഒരിക്കലും യോജിക്കാൻ ഒരു മുസൽമാന് കഴിയില്ല കേട്ടോ. ഒരു മുസൽമാന് കഴിയില്ല. എല്ലാവരോടും കൂടിയാ പറയുന്നത്, ഒരാൾക്ക് മുഅ്മിനാകണോ മുസ്ലിമാകണോ, മുഹമ്മദ് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതനുസരിച്ചോളം, പ്രവാചകൻ പറയുന്നത് കേട്ടോളം, എൻ്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എങ്കിൽ നിന്റെ ബുദ്ധി അങ്ങ് മാറ്റിവെക്കുക എന്നല്ലാതെ, പ്രവാചകന്റെ ബുദ്ധി, പ്രവാചകന്റെ കൽപ്പന, പ്രവാചകന്റെ പ്രഖ്യാപനം മാറ്റിവെക്കാൻ യാതൊരുവിധ അവകാശവുമില്ല. അത് വഹയിന്റെ ശബ്ദമാണ്, വാനലോകത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട മഹത്തായ ആദർശമാണ്. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു നാവ് ആർക്കും അല്ലാഹു നൽകിയിട്ടില്ല, അതിനുള്ള അധികാരം ആർക്കുമില്ല എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. എന്തായത് പറയാനുള്ള കാര്യം അറിയോ? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ പുതിയൊരു വിഷയം. എന്താ വിഷയം? ചില ആളുകൾ ഹദീസുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനെ ചവിട്ടുമതിക്കാൻ വേണ്ടി ഒരു വിഷയം കൊണ്ടുവന്നു. അത് എന്തായിരുന്നു വിഷയം എന്നറിയോ? ജിന്ന്.
കേരളക്കരയിൽ ലോക കേരളക്കരയിൽ തർക്കമില്ലാതിരുന്ന കാര്യങ്ങളിൽ പോലും ഞാൻ വായിക്കുന്നില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓർമ്മക്കുറിപ്പുകൾ കെ മൊയ്ദ് മൗലവി എഴുതിയതാണ്. ഇത് സൽസബിയിൽ കെ ഉമർ മൗലവി എഴുതിയതാണ്. ഇത് അൽ ഫുർഖാൻ ബൈനൽ ഹഖ് വൽ ബാത്തിൽ ഇബ്നു തീമിയ എഴുതിയതാണ്. ഇത് അൽ ഖായിദത്തുൽ ജലീല ഫി തവസ്സുൽ വൽ വസീല എന്ന ഇബ്നു തീമിയയുടെ കിതാബാണ്. അങ്ങനെ മുൻഗാമികളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ മുതൽ ഇങ്ങോട്ട് കെ ഉമർ മൗലവി വരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന കെ മൊയ്ദ് മൗലവി വരെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും തുറുമ്പ് കിട്ടുമോ, എന്തെങ്കിലും ഒരു രക്ഷ കിട്ടുമോ എന്ന് വിചാരിച്ച് ജിന്നിനെയും പിശാചിനെയും ശൈത്താനെയൊക്കെ കൂട്ടുപിടിച്ച് ഉള്ള യക്ഷിയെയും മർദ്ദയൊക്കെ പിടിച്ച് അടക്കി വലിച്ചു കൊണ്ടുവന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ, അതിനെ ഒന്ന് ആക്രമിക്കാൻ ചില ആൾക്കാർ പരിശ്രമിച്ചു. അവസാനം ഈ യക്ഷിയും മർദ്ദയും ഒക്കെയായി കടന്നു വന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ പറ്റുമോ എന്ന് നോക്കിയ ആളുകൾക്ക് അവസാനമായ യക്ഷിയും മർദ്ദയുമായി പനമരത്തിൽ കയറി വിളിക്കേണ്ടി വന്നു. ഇപ്പൊ പനമരത്തിലുള്ളത് എല്ലാ യക്ഷിയും എല്ലാ മർദ്ദവും എല്ലാം കൂടെ പനമരത്തിൽ കയറിയിരിക്കുകയാണ്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞപ്പോ യക്ഷി ഏറ്റില്ല, മർദ്ദ ഏറ്റില്ല, ജിന്നു ഏറ്റില്ല, ശൈത്താനും ഏറ്റില്ല എന്ന് കണ്ടപ്പോ ഇപ്പൊ ഒരു പല്ലി കിട്ടുമോ എന്നുള്ള നിരീക്ഷണത്തിലാണ്. പല്ലിയെ കിട്ടാം, പല്ലിൻ്റെ വാല പിടിച്ച സഹോദരങ്ങളെ, പല്ലിക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വാലക്കറി പിടിച്ചാൽ പല്ലി വാലർത്തിട്ട് പോകും, പിടിച്ചവൻ കുടുങ്ങി, അവൻ നിലത്ത് വീഴുന്നല്ലാതെ പല്ലിയുടെ വാല പിടുത്തം കിട്ടൂല. അതെങ്കിലും ചിന്തിക്കണ്ടേ? അതുപോലും ചിന്തിക്കാതെ സഹോദരങ്ങളെ, പ്രവാചകന്റെ ഹദീസുകളെ പച്ചയായി വിമർശിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ സി വി ചെറിയാൻ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ, സി വി ചെറിയാന്റെ വൃത്തികെട്ട കരങ്ങളിൽ നിന്നും വൃത്തികെട്ട മസ്തിഷ്കത്തിൽ നിന്നും പുറത്തേക്ക് നിർഗളിച്ച അങ്ങേറ്റം അഴുക്കുചാലിൽ നിന്നൊഴുകി വരുന്ന ദുർഗന്ധം വമിക്കുന്ന ആ അഴുക്ക് വെള്ളത്തെക്കാൾ മോശമായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിന്ദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അതിന്റെ രൂപം നിങ്ങൾ കണ്ടോളൂ. എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞു തരാം. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈറിനുണ്ടാവും അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റയടിക്ക് കൊന്നാല് വിശ്വതനായിരം ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ് അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ. മൂപ്പര് എത്ര കളവ നടത്തിയത്. കണ്ടോ സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ഹദീഫിനെയാണ് പച്ചയായി തെരുവിലിട്ടുകൊണ്ട് ആക്ഷേപിക്കുന്നത്. ആരാണെങ്കിലും റബ്ബിന്റെ അടുക്കൽ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. കാര്യം എന്താണെന്നറിയോ? ഇത് എ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ റിയാദു സാലിഹിന്റെ പരിഭാഷയാണ്. എ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ റിയാദു സാലിഹിന്റെ പരിഭാഷയുടെ 3-ാം വാള്യം 560-ാമത്തെ പേജിൽ ഒരു ഹദീഫ് കൊടുത്തിട്ടുണ്ട്. എന്താ ഹദീഫ്? ഉമ്മ ശരീഖ് റളിയല്ലാഹു അൻഹു നിവേദനം. അൻ ഉമ്മ ശരീഖ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാ ബിഖത്ലിൽ ഔസാ വഖാല യംഫഹു അലാ ഇബ്രാഹീം. ഉമ്മ ശരീഖ് റളിയല്ലാഹു അൻഹു നിവേദനം, പല്ലിയെ കൊല്ലാൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം നൽകി. ഇബ്രാഹീമിന്റെ മേൽ അത് ഊതി കത്തിക്കുമായിരുന്നു. ഇബ്രാഹീമിന്റെ മേൽ അത് ഊതി കത്തിക്കുമായിരുന്നു. ഇത് ഹദീസാണോ ഹദീസാണ് അല്ല മൗലവി, ആരുദ്ധരിച്ച ഹദീസാണത് എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ സംശയിക്കണ്ട. അതേ റിയാദു സാലിഹീനിൽ വന്ന ഹദീസിന്റെ ചുവട്ടിലെഴുതി വെച്ചത് കാണാം. മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിനർത്ഥം വായിച്ചത് ഞാൻ എന്റെ വകക്കല്ലയോ അബ്ദുസ്സലാം സുല്ലമി എഴുതിയതാണ്. ഇനിയും കാണാം അടുത്ത ഹദീസ്. അബൂ ഹുറൈറ എല്ലാവനും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും പല്ലിയെ ഒരടിക്ക് തന്നെ കൊന്നുകളഞ്ഞാൽ അവന് ഇന്നിന്ന പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ അടിയിലാണ് കൊന്നതെങ്കിൽ ആദ്യത്തെ പ്രതിഫലത്തെക്കാൾ താഴെയുള്ള ഇന്നിന്ന പ്രതിഫലമുണ്ട്. മൂന്നാമത്തേതാണ് കൊന്നതെങ്കിലോ ഇന്നിന്ന പ്രതിഫലം അവന് ലഭിക്കും. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ആദ്യത്തെ അടിക്ക് തന്നെ ഒരാൾ ഒരു പല്ലിയെ വധിച്ചാൽ അവന് 100 നന്മ ലഭിക്കും. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, റിയാദു സാലിഹീനിൽ ഇമാം നവവി എടുത്ത് ഉദ്ധരിച്ച ഹദീസാണ്, അതേ അബ്ദുസ്സലാം സല്ലമി അർത്ഥമെഴുതിയ ഹദീസാണ്. റിയാദു സാലിഹീൻ മലയാള പരിഭാഷയുടെ 3-ാം വാള്യത്തിൽ ഈ ഹദീസുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഒരു സംശയം തോന്നും, എന്ത്? മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ ഈ ഹദീസുകൾ പരിശോധനയ്ക്ക് വിധേയമാണ് എന്ന്. അദ്ദേഹത്തിന്റെ വകക്ക്
സലാം സുല്ലമിയുടെ വകക്കാരന്റെ ചുവട്ട് രതിയിട്ടുണ്ടല്ലോ. ഈ ഹദീസുകൾ പരിശോധനക്ക് വിധേയമാണ്, ശരി പരിശോധിക്കാം. ബുഹാരി ഉദ്ധരിച്ചൊരു ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസ്, അത് രണ്ടുപേരും ഇത്തിഫാക്കായി ഉദ്ധരിച്ചൊരു ഹദീസ്, തള്ളാൻ പറ്റിയ ഹദീസ് അല്ലല്ലോ. അത് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്ന പുസ്തകം ഹദീസ് സമാഹാരത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഹദീസ് പരിശോധിച്ചപ്പോഴും കണ്ടതെന്താ, ഈ ഹദീസിനെ പരിശോധിച്ചപ്പോഴും കണ്ടതെന്താ, അത് സ്വീകരിക്കാമെന്ന് തന്നെ, ഹദീസ് സ്വീകരിക്കാമെന്ന് തന്നെ അതാണ് കണ്ടത്. അതുകൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിച്ചു എങ്കിൽ അവസാനിക്കുന്നില്ല, അടുത്തതും പിടിച്ചോ. ഇതെന്താ എന്റെ കയ്യിൽ ഉള്ളതെന്നറിയോ, ഇസ്ലാം. ഇസ്ലാം, ഇസ്ലാമിന്റെ മൂന്നാം വാള്യം, ധർമ്മവും സംസ്കാരവും എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, ഈ പുസ്തകത്തിന്റെ മൂന്നാം വാള്യത്തിൽ പ്രത്യേകമായ ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഭാഗമെന്നറിയുമോ, മറിച്ചു നോക്കിക്കോ. വീട്ടിൽ പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ നിന്ദിച്ച, പ്രവാചകന്റെ ഹദീസുകളെ മഹാമോശമായി ചിത്രീകരിച്ചവരുണ്ടെങ്കിൽ നെഞ്ചത്തെ കൈവച്ച് അല്ലാഹുവിന്റെ കോട്ടിൽ എന്ത് മറുപടി പറയുമെന്ന് ആലോചിക്കട്ടെ. എന്റെ കയ്യിലുള്ള ഈ പുസ്തകം ഇസ്ലാമാണെങ്കിൽ ധർമ്മവും സംസ്കാരവും എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിൽ, ഇതാ ഇതിൽ ഒരു പ്രത്യേകമായ ഹെഡിംഗ് കൊണ്ട് കൊല്ലാൻ അനുവദിക്കപ്പെട്ടവ, കൊല്ലാൻ അനുവദിക്കപ്പെട്ടവ എന്ന ഹെഡിംഗിൽ കാണാം. ഇതിന്റെ 244-ാമത്തെ പേജിൽ എലിയും പല്ലിയും ഒരു ടൈറ്റിലാണ്, ഒരു ടൈറ്റിലാണ്. മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വായിച്ചോളൂ. ഇസ്ലാമിനെ പറ്റിയാണ് ചർച്ച, ഇസ്ലാമിന്റെ സംസ്കാരത്തെ പറ്റിയാണ് ചർച്ച, ഇസ്ലാമിന്റെ ധർമ്മത്തെ സംബന്ധിച്ച ചർച്ച. എലിയും പല്ലിയും എന്നതിന് ചോട്ടിൽ പല്ലിയും ദുഷ്ടജന്തുക്കളിൽ പെട്ടതാണ്, പല്ലിയും ദുഷ്ടജന്തുക്കളിൽ പെട്ടതാണ്. മനസ്സിലായില്ലേ, മടവൂരികളുടെ കൂട്ടത്തിൽ പെട്ടതാണ്, അങ്ങനെ പെട്ടതാണ് എന്നാണ് ഇതിൽ തന്നെ എഴുതി വെച്ചത്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലിക്ക് ഫുവൈസിഖ് ബ്രാക്കറ്റിൽ കൊച്ചു അദർമി എന്ന് നാമകരണം ചെയ്തു. മുസ്ലിം കൊച്ചു അദർമി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാമകരണം ചെയ്തു. എന്തിനു പല്ലിക്ക്? പിന്നെ എലിയെ പറ്റി വേറെ പറയണ്ട, അത് അലി പറയട്ടെ, അപ്പൊ ഞാൻ എലിയെ പറ്റി ബാക്കി പറഞ്ഞുതരാം. ചില അലിമാരും മുല്ലക്കാരും മുല്ലമാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അലി പറയുമ്പോ ബാക്കി എലിയെ പറ്റി ഞാൻ പറയാം കേട്ടോ. അപ്പൊ പല്ലി, അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. ആ പല്ലിയെ സംബന്ധിച്ച് ഇസ്ലാം ധർമ്മവും സംസ്കാരവും വാള്യം മൂന്നിൽ യുവത പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ, അതേ ഇതേ പുസ്തകത്തിന്റെ കൺസൾട്ടിങ് ആരൊക്കെയാണ്? കെ എൻ ഇബ്രാഹിം മൗലവി, ഡോക്ടർ എം ഉസ്മാൻ, സി പി ഉമർ സുല്ലമി, ഹുസൈൻ മടവൂര്, സലാഹുദ്ദീൻ മദനി, മുസ്തഫ ഫാറൂഖ്, എൻ വി ഇബ്രാഹിം, പ്രൊഫസർ കെ അഹമ്മദ് കുട്ടി, കെ മുഹമ്മദ് സുല്ലമി, അബ്ദുൽ ഹമീദ് മദനി, ഇങ്ങോട്ടിറങ്ങിയ തലമുതിർന്ന മടവൂരികൾ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മടവൂരികളും കൺസൾട്ടിങ് നിർവഹിച്ച ഇസ്ലാം ധർമ്മവും സംസ്കാരവും മൂന്നാം വാള്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഹദീസിനെ നിന്ദിക്കാൻ എന്തവകാശം, എന്തവകാശം, എന്തവകാശം? അതുകൊണ്ട് ആ വാചകമുണ്ടല്ലോ, എല്ലാ പിഴച്ച കക്ഷികളോടും ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് മുഖം തിരിഞ്ഞ് ഈ പ്രമാണങ്ങളോട് കാർക്കിച്ചു തുപ്പി ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച മുഴുവൻ ആളുകളോടും ആ വാചകമൊരിക്കൽ കൂടി ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഫലാ വറബ്ബിക, നിങ്ങളുടെ റബ്ബിനെ തന്നെ സത്യം, ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ പ്രവാചകനെ സ്വീകരിക്കുന്നതുവരെ, പ്രവാചകന്റെ അഭിപ്രായം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾക്ക് മുഅ്മിനാവുക സാധ്യമല്ല. പ്രവാചകൻ ആ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ മനസ്സുകൊണ്ട് അതിനോടൊരു വിരോധം ഉണ്ടാകാൻ പാടില്ല. അതിനോട് പൂർണ്ണമായി യോജിക്കേണ്ട ബാധ്യത മുസ്ലിമേ നിനക്കുണ്ട്, എങ്കിൽ മാത്രമേ നീ മുഅ്മിനാകൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം മനസ്സിലിരുത്തി ചിന്തിക്കണമെന്ന്, അത് പഠിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ എന്നോടും എന്റെ സഹോദരങ്ങളോടും ഉറപ്പിച്ച് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒരു ഭാഗം ആരുടെയെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ക്ഷമിക്കുക, റബ്ബിന്റെ ദീനിനു വേണ്ടി ക്ഷമിക്കുക എന്ന് അവസാന വാക്കായി പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തൊരുമിക്കൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ الايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته